Yo decidí que me va a dedicar a los públicos de aquí porque se viven a Muhammad. Para Ali wa los padres se viven a Muhammad. Para la mía de la vida que vuelve a ser. También está la vida de la vida que era el día de la vida. Así la digo, me pasé a la vida. അദ്ദേഹത്തിൽ നിന്നോ നമ്മളിൽ നിന്നോ സംഭവിച്ചത് അള്ളാഹു തആല എല്ലാവർക്കും മാപ്പ് നൽകണം.
ബഹുമാനപ്പെട്ട ശേഖന സുൽത്താനുള്ള ഉസ്താദ് ഇന്ന് ഈ സമയത്തേക്ക് ഇവിടെ ഞാൻ വന്ന അതേ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിരുന്നു. ടിക്കറ്റ് എടുത്തതിന്റെ പുറമെ ഉസ്താദിന്റെ ഹാദിമി എന്നെ വിളിച്ച് ഉസ്താദ് ഇന്ന സമയത്താണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതേ ട്രെയിനിൽ തന്നെ വരാം എന്ന് ഉസ്താദുമായി ഉസ്താദിന്റെ ഹാദിമുമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഉസ്താദ് അവിടുത്തേക്ക് പെട്ടെന്ന് ശാരീരികമായി ക്ഷീണമുണ്ടായി. ഇതിനു മുമ്പൊരിക്കൽ ഉസ്താദ് വിദേശത്തേക്ക് അവിടെയുള്ള വളരെ സഹായിച്ച ഒരു വലിയ വ്യക്തിയായിരുന്നു ഉസ്താദിന്. രോഗമുള്ളപ്പോൾ വരെ വന്നു നോക്കിയ 100-ലധികം പ്രായമുള്ള ശരീരമൊരു ദൈവ അദ്ദേഹം മരിച്ചപ്പോൾ ഉസ്താദ് പോകാൻ വേണ്ടി അന്ന് ഉസ്താദിന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് പോകാൻ വേണ്ടി പ്ലെയിനിൽ കയറിയിരുന്ന് പ്ലെയിനിൽ നിന്ന് ഉസ്താദിന് ചെറിയ ഛർദ്ദിക്കാണ്. അപ്പോൾ പ്ലെയിനിൻ്റെ ആൾക്കാർ പറഞ്ഞ് പോകാൻ പറ്റില്ല. അങ്ങനെ ഉസ്താദ് പ്ലെയിനിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതുപോലെ 2 ദിവസം മുമ്പ് താജ്മഹലിന്റെ ഉറൂസ് പരിപാടിയായിരുന്നു ഒട്ടിക്കുവത്ത്. സാർ ഉണ്ടായിരുന്നു, ഞാനും ഉറപ്പിച്ചാണ്, ഞാനും അവിടുത്തേക്ക് പുറപ്പെട്ടതാണ്. ഞാൻ ദുബായിൽ നിന്നായിരുന്നു വന്നത്. പക്ഷെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു, വഴിക്ക് വെച്ച് ഉസ്താദിന് ക്ഷീണമായി. ഉസ്താദ് മടങ്ങിപ്പോയി. താജ്മഹലിന്റെ ഉറൂസിന് ഇതേവരെയായിട്ട് ഉസ്താദ് വരാത്ത ഒരു വർഷം ഈ വർഷം ഉസ്താദിന് വരാൻ കഴിഞ്ഞില്ല. ഇതുപോലെ ഇവിടെയും ഉസ്താദ് അവിടെ വരാൻ വേണ്ടി തീരുമാനിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചതാണ്. പക്ഷേ ഉസ്താദിന് പെട്ടെന്ന് ക്ഷീണമായി. ഉസ്താദിന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരം ഉസ്താദിന് മറ്റൊരു അവസരത്തിൽ ഇവിടെ വരാനും ഇവിടെ വന്ന് ദുആ ചെയ്യാനും ഒക്കെ തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും നൽകട്ടെ. ഞാനിത് പറഞ്ഞു വരുന്നത് ഇതുവരെ നിങ്ങൾ അറിയിക്കേണ്ട ഒരു ബാധ്യതയും കൂടി ഉത്തരവാദിത്തം കൂടി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ബഹുമാനപ്പെട്ട മാണി ഉസ്താദുകളിലും നമ്മുടെ ഈ സദസ്സിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ മാണി ഉസ്താദിനെ വിളിച്ചു ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നോട് പറഞ്ഞിരുന്നു. നമ്മുടെ ആലിമീങ്ങളും കുട്ടാലിമീങ്ങളും ശ്രീലന്മാരും ഒക്കെ ഇവിടെ ഒരാളിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ജാമിയ സരിയുടെയും മഹിമാത്തിന്റെയും ഒക്കെ വലിയ പ്രവർത്തകരും വളരെ നേരത്തെ നമ്മുടെ സന്നദ്ധ ജമാഅത്തിന്റെ പ്രവർത്തകരുമായ ഈ സംഭവം ഫൈസിയും കോഴിക്കോട് മകയും അങ്ങനെ കേരളത്തിൽ നിന്നും ഈ കർണാടകയിൽ നിന്നുള്ള ഏകദേശം എല്ലാ കാലത്തു നിന്നുള്ള ആലിമ്യങ്ങളും നേതാക്കളും ഒക്കെ ഇവിടെ പങ്കെടുത്തത്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. പുനയ സൂബന എല്ലാമ കത്തബല്ലാഹുലന ഹുവ മൗലാന വാലല്ലാഹി ഫലിയതവക്കലുൽ മുഅ്മിൻ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നു, നബിയെ അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഇവിടെ നമുക്കൊന്നും സംഭവിക്കുകയില്ല. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. അള്ളാഹുവാണ് നമ്മുടെ സംരക്ഷകൻ. അള്ളാഹുവിന്റെ മേലിൽ എല്ലാ ഈമാനുള്ളവരും തവക്കലാക്കട്ടെ എന്ന് ഖുർആൻ പറയും. മറ്റൊരായത്തിൽ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത് അള്ളാഹുവാണ്. എന്നാൽ അവിടെ പറയാണ് അത് നടപ്പാക്കുന്നതിന് മുമ്പ് പുറത്തമില്ലാത്ത വിധത്തിൽ ഞാൻ അറിഞ്ഞതും അതേപോലെ ഇല്ലാമസാദാമസൂരത്തോടുള്ള ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ വലാഫി അംബുസിക്കും നിങ്ങളുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതാ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ, അത് നടപ്പാക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയ സംഗതികൾ ഇങ്ങനെ നടക്കുകയാണ്. നേരത്തെ രേഖപ്പെടുത്തിയ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുക, പുതുതായിട്ടുകളൊന്നും നടക്കുന്നില്ല. എല്ലാം നേരത്തെ റെക്കാർഡാക്കപ്പെട്ടതുപോലെ നടക്കുകയാണ്. ശേഖന ഉസ്താദ് അവർ ഇന്നിവിടെ എത്തുമെന്നാണ് ഉസ്താദും വിചാരിച്ചത്, ഞാനും വിചാരിച്ചത്, നമ്മളെല്ലാം വിചാരിച്ചത്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഇപ്പോൾ ഇവിടെ എത്താൻ തീരുമാനമില്ല, അതുകൊണ്ട് എത്തിയിട്ടില്ല. ഇതേപോലെ തന്നെ ഓരോരുത്തരും മരിക്കുന്നതും ജനിക്കുന്നതും എല്ലാ സംഭവങ്ങളും നേരത്തെ റെക്കാർഡാക്കപ്പെട്ടത് അതിങ്ങനെ നടക്കുകയാണ്. ഇല്ലാഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അല അല്ലാഹു യസീർ, അള്ളാഹുവിന് അത് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. വരുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ രേഖപ്പെടുത്തി വെച്ചു. എന്നിട്ട് അള്ളാഹു തആല ഒരു കാര്യം നമ്മളെ സൂചിപ്പിക്കണം. ഇത് നിങ്ങളെ ഖുർആനിൽ പഠിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു വിഷയത്തിലും നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല. ലികൈലാ തസവ് അലാമാ ഫാത്തക്കും, നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യരുത്.
വലാ തഫറഹു ബിമാ ആതാകും അല്ലാഹു നിങ്ങൾക്ക് എന്ത് തന്നാലും അതിന്റെ പേരിൽ അഹങ്കരിക്കുകയും ചെയ്തു. അത് ഞാനാണ് ആക്കിയത്, അതെനിക്ക് കിട്ടി, അത് ഞാൻ ചെയ്തുകൊണ്ട് ശരിയായി, ഞാനുള്ളത് കൊണ്ട് നടന്നു. ഇങ്ങനത്തെ ഒരു അഹങ്കാരവും നമുക്ക് എന്ത് കിട്ടിയാലും ഉണ്ടാകാൻ പാടില്ല. ഇതേപോലെ നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഇതൊക്കെ നേരത്തെ റെക്കാർഡാക്കിയ സംഗതികൾ ഇങ്ങനെ നടക്കുകയാണ് എന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് ഖുർആൻ പ്രത്യേകം പറയാം. അതുകൊണ്ട് മുഹ്തസിബ് ഹാജി നമുക്ക് നഷ്ടപ്പെട്ടു, അള്ളാഹു തആല അദ്ദേഹത്തിന് അതൊരു സന്തോഷം നൽകണം. നമ്മുടെ ഉത്തരവാദിത്വം ഖുർആൻ വേറൊരു സൂറത്തിൽ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ഇത്തബിഉ കഥീറൻ മിനൽ ദന്നി ഇന്ന ബഅദദന്നി ഇസ്മ് ولا تجسسوا ولا يغتب بعضكم بعضا അവരും ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഒരാളും ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. യഹ്തബിഉ കഥീറൻ മിനൽ ദന്നി ഇന്ന ബഅദദന്നി ഇസ്മ്, കാരണം ധാരണകൾ പലതും അത് തെറ്റാണ്. നമ്മൾ വിചാരിക്കുന്നൊന്നും ആയിക്കോളന്നുള്ള വിഷയം, ഇന്ന ബഅദദന്നി ഇസ്മ് ولا تجسسوا, നിങ്ങൾ ചുരുന്ന് അന്വേഷിച്ച് അതിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നും ആലോചിക്കപ്പെട്ടതുമില്ല. നിങ്ങളിൽ ഒരാളും വേറൊരാളെ കുറ്റം പറയാൻ പാടില്ല. ഇത് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുത്തായിരിക്കും. അപ്പൊ എപ്പോഴും ദുനിയാവിൽ മുഅ്മിനീന ഖൈറ, മുഅ്മിനീനെ സംബന്ധിച്ച് നല്ലതേ വിചാരിക്കാവും, വിളക്കി വിചാരിക്കാൻ പാടില്ല. എപ്പോഴും മറ്റുള്ളവരെ പറ്റി നല്ലതേ വിചാരിക്കാവും, നല്ലത് മാത്രം വിചാരിക്കാം, വിളക്കൊന്നും വിചാരിക്കാതില്ല. മറ്റൊന്ന് നബ്സലു വാഹിസ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വിഷയം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മഗ്നി ഫർഖുഹു മാലായാനി, ഒരുത്തന്റെ ഇസ്ലാം ശരിയായാൽ അവരുടെ സ്വഭാവം ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെട്ട് സംസാരിക്കില്ല, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കും, ഇടപെടും. മാലായാനി മറ്റൊന്ന് നബ്സലു വാഹിനെ പഠിപ്പിച്ചുള്ള ഉപദേശം, കേൾക്കുന്നതൊക്കെ പറയാൻ പോവുക, അപ്പൊ പലപ്പോഴും കവിത സംഭവിക്കും. കേൾക്കുന്നതൊക്കെ ഊഹാപോഹങ്ങളും കേൾക്കുന്നതും അവിടുന്ന് കേൾക്കുന്നതും ഇവിടുന്ന് കേൾക്കുന്നതും വാസപ്പിലും ഒക്കെ പറയാൻ പോവുക, അതിന്റെ യാതൊരു ആവശ്യവും നമുക്കില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം ഒരാൾ മരണപ്പെട്ടാൽ, മുമ്പിലായ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ കുറിച്ച് നല്ലതേ വിചാരിക്കാം. അതാണ് നേരത്തെ തങ്ങളവരുകൾ നേരത്തെ പറഞ്ഞത്, മുഹ്തസിബ് ഹാജിയുടെ ആകസ്മികമായ നമ്മെ എല്ലാം ദുഃഖത്തിലാഴ്ത്തിയ അദ്ദേഹത്തിന്റെ വേർപാട്, ആ വേർപാടിൽ നമ്മളാരും അദ്ദേഹത്തെയും തെറ്റിദ്ധരിച്ച് ഒരു കുറ്റക്കാരനാക്കി പറയുന്നതിന് പകരം നേരത്തെ തങ്ങളവരുകൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ സമനില തെറ്റിപ്പോയാൽ, മാനസികമായി ഒരു മനുഷ്യന്റെ സമനില തെറ്റിയാൽ, അത് അത്തരം ആളുകൾക്ക് നമ്മൾ പറയാന്താണ് ഭ്രാന്ത് പറ്റിയുള്ള ചില സ്ഥലത്ത് മാനസിക രോഗി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം, അങ്ങനെ പലരും പറയും. അങ്ങനെ മനസ്സിന്റെ നില തെറ്റിപ്പോയാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന സംബന്ധിച്ച് ബോധം ഉണ്ടാവില്ല. അപ്പൊ മനസ്സിന്റെ നില തെറ്റിപ്പോഴായിരിക്കും എന്ന് വിചാരിക്കുകയും നമുക്ക് അത്തരത്തിലുള്ള രോഗങ്ങളോ വിഷമങ്ങളോ ഒന്നും വിചാരിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ പോയാൽ ചെയ്യുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ പുറമെ അദ്ദേഹത്തിന്റെ ആശ്രമം രക്ഷപ്പെടാൻ വേണ്ടി താഴ്ന്നു കേട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതാണ് നമ്മുടെ കർത്തവ്യം. നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക, കുടുംബങ്ങളും നാട്ടുകാരും വീട്ടുകാരും നമ്മൾ സ്നേഹിച്ച ജനങ്ങളും മാലിന്യങ്ങളും തങ്ങന്മാരും ഒക്കെ അദ്ദേഹത്തിന് അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും കബൂൽ ചെയ്യപ്പെടാനും അദ്ദേഹത്തിന്റെയോ നമ്മളെയോ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ അള്ളാഹു മാപ്പ് തരാൻ വേണ്ടിയും പഠിച്ചവരോട് ദുആ ചെയ്യുക. അതാണ് നമ്മളെ കടപ്പാട്, അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. വേറെയുള്ള വിഷയങ്ങളിലൊന്നും നമ്മൾ കടന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ആശ്രമത്തിന് കേടുവരാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും നമ്മൾ അത്തരത്തിൽ ചെയ്യരുത്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ മനക്കരുത്ത് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും വന്നത് ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തെ സമാശ്വസിപ്പിക്കാനാണ്. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് ഈ കുടുംബവുമായി ഏകദേശം 30 കൊല്ലത്തെ പരിചയമുണ്ട്, 25 കൊല്ലം എന്തായിരുന്നാലുണ്ട്. ഇവരുടെ പിതാവുള്ള കാലത്ത് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ താമസമുണ്ട്, അന്ന് മുതലേ ബന്ധമുണ്ട്. ഈ ആളുകളെല്ലാവരും നമ്മുടെ ഹൈദർ സാഹിബും മീനിയൻ സാഹിബും അതുപോലെ തന്നെ ഫാറൂഖ് സാഹിബും അനീബ സാഹിബും ഒരാളും കൂടി ഷൗക്കത്ത് സാഹിബ് അതേപോലെ തന്നെ മുംതസ് സാഹിബ് അവരെല്ലാവരും നമ്മുടെ ദീനിന്റെ ആലിമീങ്ങളെ കൊല്ലപ്പെടുത്തുന്ന സഹീദന്മാരെ ബഹുമാനിക്കുന്ന ഇസ്ലാം ദീനിനോട് കൂടുള്ള നല്ല ദീനിന്റെ ഖാദിമീങ്ങളായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്.
especially high level and even doing that of the produce very for this around. You have to do so good. I think that to be a poor will never. I didn't mean to see the mind of my little brother. The poor mother who died, I will deal with the birth of Anata. Respect Allah with the Kabir will do not put a pen Garilla and change the change of the world. I am not a person. وحسن عزاكم من الذي تموت الله سبحانه وتعالى نعم بترته وغفر لميتكم من الميت الله قلت ذلك أن ميت لقلبة سماسة سبكان من الطرية البرتية من سنة أن سماسة سبكان التعزية أن رأينا أدوانية سنة لغرمة لأن نمر الطول بجمعية الله سبحانه وتعالى إذا تبرجي مرابطة ومتلابكم الله لنوري تانقرن دعا جيام Mantasari had equity, Madiatina Mundu Matapatu, Bapaku, Purukila Ventura, Purdue, Namina Ventura, and our Purdue. Namuka Allah, you know, the Gradium, Allah, the Namada Madilisu, your Akutra Madilisai, Abuji Maragate, Abbas Savula the Matram Samsarikan, Abbas Savula the Matram Madabaran, Abbas Savula the Matram Chindikan, Dorfikan, Allahu, Namukala, the Kunfi, and the Maragate, and they had in the Bari Makurkum, Purukum. Assalamu alaikum wa rahmatullahi wa barakatuh.